ഹലോ മിസ്റ്റർ ഗോപിനാഥ്. ഹായ്, താനെന്താണ് ഇവിടെ? ഹേ മിനിസ്റ്റർ. ഓ, ഐ ആം സോറി. തന്റെ ബ്രദറിലോ ആണല്ലോ ഹോം മിനിസ്റ്റർ. എടോ, താൻ ഇവിടെ കളക്ടറായിട്ട് 3 വർഷം തയ്യാറായില്ലേ? ദൂരത്തേക്ക് ഒരു ട്രാൻസ്ഫർ വരും മുമ്പ് ഇവിടെ തന്നെ ട്രൈ ചെയ്തൂടെ ഹോം സെക്രട്ടറി ആയിട്ട്? സത്യത്തിൽ ഞാൻ അതിനുവേണ്ടി തന്നെ വന്നത്, പക്ഷെ അളിയനകത്ത് ഭയങ്കര തിരക്ക്. എനിവേ, ഓക്കെ ദെൻ, ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. കഷ്ടം. മണിക്കൂർ 2 ഞാൻ കാത്തുനിൽക്കുന്നത്, എന്തൊരു തിരക്കായിരുന്നിയ. കേറിയപ്പോ തന്നെ ഇങ്ങനെ അളിയെ ഫയലിലേ. അളിയനും അച്ചമ്മയ്ക്കും വീട്ടില്, ഇത് ഹോം മിനിസ്റ്ററുടെ ഓഫീസാണ്, കോൾ മീ സാർ. അങ്ങനെ വിളിക്കണമെന്ന് ഞാൻ പറയില്ല സാർ. എന്തായാലും വിളിച്ചു പോയില്ലേ, ശീലായിക്കോട്ടെ, കണ്ടിന്യൂ ചെയ്തോളൂ. എനിത്തിങ് ഒഫീഷ്യൽ? നോ സർ. ഒഫീഷ്യൽ മീറ്റിംഗ് വിത്ത് ദ കളക്ടർ ഷെഡ്യൂൾഡ് അറ്റ് ടുമാറോ 10:30 AM. ഓക്കെ, സോ സീ യു ടുമാറോ സാർ. സാറിന്റെ അമ്മായിയച്ഛനല്ല ഇപ്പൊ മന്ത്രി, അളിയനാ. അളിയനാള് സ്ട്രെയിറ്റാ, വെള്ളച്ചിലൊന്നും നടക്കുകയല്ല. എനിക്കിട്ടും കിട്ടി തട്ട്, വിട്ടോ വിട്ടോ. എന്തൊരു സ്ട്രിക്റ്റ്. വെൽക്കം ടു പോലീസ് കോൺഫറൻസ്, പ്ലീസ് കം സർ. മിസ്റ്റർ ഡി ജി പി, നിങ്ങളുടെ പോലീസ് ഓഫീസേഴ്സ് ഹോം മിനിസ്റ്റർ കാണുമ്പ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്? മിസ്റ്റർ ഹർഷൻ, ഡോണ്ട് യു നോ ആസ് പെർ പ്രോട്ടോകോൾ യു ഹാവ് ടു സല്യൂട്ട് യുവർ സൂപ്പീരിയേഴ്സ്? സല്യൂട്ട് ദ ഹോം മിനിസ്റ്റർ സർ. ദാറ്റ്സ് ഇറ്റ്, കീപ് ഇറ്റ് അപ്. മെക്കെട്ടിയറിയണ്ടല്ലോ ഒരു മകൻ എന്ന നിലയിൽ ഞാൻ സഹിക്കില്ല കേട്ടോ. ഞാൻ നിന്നോട് പറഞ്ഞത് നിന്റെ 5-6 പോലീസുകാരെ ചോദിച്ചപ്പോ നീ പവിയനെ അപമാനിച്ചില്ലേ? ഓ, റൂട്ട് അങ്ങോട്ടാണോ? എന്നാ നീ ഒന്ന് ഓർത്തോ, തുമ്മിയ തെറിക്കുന്ന മൂക്ക നിന്റെ ഈ മന്ത്രിക്കുപ്പായം. പക്ഷെ പവിയേട്ടൻ എന്നും കാണും ഈ IPS പദവി. എന്റെ പെങ്ങളെ, ഏത് കൊമ്പത്തെ IPSകാരനായാലും ഒരു മന്ത്രിയെ കണ്ടാ ഇങ്ങനെ നിൽക്കണം, അതാണ് കുഴപ്പം. സംശയമുണ്ടെങ്കിൽ ASP-ളിയോട് ചോദിച്ചോ. എന്റെ പവിയളിയാ, പെങ്ങൾക്ക് ഈയിടെയായിട്ട് പൊതുവിജ്ഞാനം വളരെ വളരെ കുറവായിട്ട് വന്നോ? ആ, എവിടെയായിരുന്നു? ഞാൻ നിന്നോട് 2 ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു. എന്റെ ഭർത്താവ് നിന്നെ സാറേന്ന് വിളിക്കണം അല്ലേടാ? അയ്യയ്യേ, എന്താ അളിയന്മാരൊക്കെ ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ ചീപ്പാവണേ? ഇതൊക്കെ വീട്ടിൽ വന്ന ഭാര്യമാരോട് പറഞ്ഞാൽ അതിന്റെ മോശം നിങ്ങൾക്കല്ലേ അളിയന്മാരെ? എന്താ ASP-ളിയാ? ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അശ്ശു, ഇപ്പൊ തന്നെ ഇവിടെ എല്ലാരും മനസ്സിലാക്കില്ല അവിടെയും എന്തൊരു കഥയുണ്ടെന്ന്. അല്ല, എന്റെ പെങ്ങന്മാരാണോ അളിയന്മാരാണോ ഇവിടെ പെണ്ണുങ്ങള്? അച്ഛാ, അച്ഛനെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്തൂടെ കുട്ടികൾക്ക്, ഓഫീസ് വേറെ വീട് വേറെ എന്ന്. എന്നെ മന്ത്രി കസേരയിൽ നിന്ന് എഴുതിപ്പിച്ചു വിട്ടത് എന്നോട് മിണ്ടാൻ വരണ്ട. ഞാനല്ലോ എഴുന്നേപ്പിച്ചു വിട്ടത്, ജനങ്ങളല്ലേ. അച്ഛൻ ഇനിയെങ്കിലും മനസ്സിലാക്കണം പൊതുജനം കഴുതയല്ലെന്ന്. അതെങ്ങനെയുണ്ട് അളിയന്മാരെ, എല്ലാരും പോവാണോ? നീ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വരുമെന്ന് കരുതി നിനക്ക് ഇഷ്ടപ്പെട്ട പാൽപ്പായസം വരെ ഞാൻ ഉണ്ടാക്കി. അമ്മയ്ക്ക് അറിഞ്ഞൂടെ അമ്മേ മന്ത്രിമാരുടെ തിരക്കൊക്കെ. നീ ഇരിക്കേ. അതെ, ഇവിടെ ഇരുന്നാൽ എനിക്ക് ഇവിടെ ഇറങ്ങൂല്ല അമ്മേ. ഇനി ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയാലും എനിക്ക് അടുക്കളയിൽ ഇരുന്നാൽ ഇറങ്ങും, അതിന്റെ സ്വാദം ഒന്ന് വേറെ തന്നെയാ. അമ്മ ഇങ്ങോട്ട് വന്നേ. ഇവന്റെ ഒരു കാര്യം, അതെ, ഇവിടെ എല്ലാവരും ചേർന്ന് ഏട്ടനെ പുഴുങ്ങി തിന്നാൻ നോക്കി നിക്കായിരുന്നു. എല്ലാം വാലും അടിക്കുന്നത് കണ്ടില്ലേ, കലക്കേട്ട. കലക്കണുണ്ട് കലക്കണുണ്ട്. ഈ കഞ്ഞില് പയറും ചമ്മന്തിയൊക്കെ ഇട്ട് കൈയിട്ട് ഇങ്ങനെ കലക്കി എന്തോ സ്വാദം അറിയോ? കുറച്ച് വേണം. മീനു, വേറെ കഞ്ഞി വിളിക്കുന്നു. തമാശ. അമ്മ, എത്ര നേരം അവിടെ നിന്നെ വിളിച്ചു പോകുന്നു? എന്താടി ചെവിയേട്ടുടാ നിനക്ക്? നിന്റെ ആങ്ങളെ കൂട്ടാൻ അയാളെ പുളിച്ച കോമാളിത്തരം കേട്ട് പൊട്ടിച്ചിരിക്കാനല്ലേ നിനക്ക് നേരം? നിന്റെ 2 ചേച്ചിമാരെ കണ്ട് പഠിക്കടി, അവർ ഭർത്താക്കന്മാരെ ശരണം എന്ന് പറഞ്ഞ് ജീവിക്കുന്ന കണ്ടില്ലേ? അതെങ്ങനെയാ, കണ്ണി കണ്ടവരോടൊപ്പം കറങ്ങി നടന്നൊരു വിഴുപ്പിനല്ലേ എന്റെ അല്ലേ കെട്ടിവെച്ചത്? കൊന്നുകളെയും ഞാൻ അറിയില്ല നിനക്കെന്നെ. എന്റെ മനസ്സാരെങ്കിലും വേദനിപ്പിച്ച അത് ഞാൻ നിന്നോട് തീർക്കും. അളിയ, ഒരു മിനിറ്റ് ഒന്നിടുന്നേ. ഞാനെന്തോ പറയണോന്ന് വിചാരിച്ചല്ലോ, കഞ്ഞു കുടിച്ചോണ്ടിരിക്കുന്നു.
എനിക്കെന്തെങ്കിലും ദേഷ്യം തോന്നിയാ, വിഷമം തോന്നിയാ ഞാനത് നേരിട്ട് തീർക്കും. മേലാൽ ഇത് ആവർത്തിക്കരുത്. എന്താണ് അവിടെ ഒരു ശബ്ദം കേട്ടത്? വിഷു ഒക്കെ ആവാറായില്ല അമ്മ, ഞങ്ങൾ വെറുതെ പടക്കം പൊട്ടിച്ച് കളിച്ച. ഗുഡ് നൈറ്റ് അളിയ. അമ്മ ചെന്ന് കഞ്ഞി കുടിക്കുക. പത്രം വായിച്ചില്ലയോ? പുതിയ ആഭ്യന്തരമന്ത്രിയുടെ കൽപ്പന, വയറ് ഉറയ്ക്കാൻ പോലീസുകാർ രാവിലെ ഓടണമെന്ന്. ഞാൻ പണ്ടേ ഓടാറുണ്ട്. എന്റെ കർത്താവേ, കുതിരയ്ക്ക് വെച്ച കഴുതയ്ക്കും ഉണ്ടോ? എന്റെ ഈശോയെ, ഞാൻ സാറിനല്ല ഉദ്ദേശിച്ച. നല്ല മസില അളിയ, ഒരു മിനിറ്റ്. അയ്യോ, അതിനല്ല, എന്ത് ചെയ്യാനാ? നിങ്ങളുടെയൊക്കെ കഷ്ടകാലത്തിന് ഞാനിവിടുത്തെ ആഭ്യന്തരമന്ത്രിയായി പോയി അല്ലേ അളിയ. അളിയന് ഇനിയും ഡ്യൂട്ടിക്കിടയിൽ എന്നെ കാണേണ്ടി വരും, എന്നെ സല്യൂട്ട് ചെയ്യേണ്ടിയും വരും. തെറ്റ് കണ്ട ഞാൻ എന്തെങ്കിലും പറയുകയും ചെയ്യും. ആ അരിശം മുഴുവൻ അളിയ വന്ന് പെങ്ങടെടുത്ത് തീർക്കും. അത് കണ്ട ഞാൻ തിരിച്ചടിക്കും. അങ്ങനെ അടിയും തിരിച്ചടിയൊക്കെ ആയിട്ട് പോകേണ്ടതാണോ അളിയ നമ്മുടെ ഈ മാതൃകാ കുടുംബം? ഒന്നുമില്ലെങ്കിലും നമ്മൾ അളിയനും അളിയനും അല്ലേ അളിയ. അതുകൊണ്ട് ഞാൻ ഇരുത്തി ചിന്തിച്ചൊരു തീരുമാനം എടുത്തു. സെൻട്രൽ ഹോം ഡിപ്പാർട്ട്മെന്റിലേക്ക് അളിയനൊരു ട്രാൻസ്ഫർ ഓൺ ഡെപ്യൂട്ടേഷൻ. ദാ ഓർഡർ. നാളെ തന്നെ ജോയിൻ ചെയ്യണം. ഓൾ ദ ബെസ്റ്റ്. എങ്ങോട്ട്? ബീഹാറിലേക്ക്. ബീഹാറിലേക്കോ? ബീഹാർ ബെസ്റ്റ് സ്ഥലമാണോ അളിയ? നോ, എനിക്ക് പറ്റില്ല. നിനക്കെന്നെ ശരിക്കും അറിയില്ല. എന്താ അളിയ ഇങ്ങനെ ചില തെണ്ടി പിള്ളേരെ പോലെ? ഇത് ഗവൺമെന്റ് ഓർഡർ അല്ലേ, അത് ഹോം മിനിസ്റ്റർ നേരിട്ട് തരുന്നത്. അനുസരിച്ചേ പറ്റൂ. എന്താ ഇവിടെ? എഎസ്പി അളിയനെ മന്ത്രി അളിയൻ ബീഹാറിലോട്ട് തട്ടി. മന്ത്രിയുടെ ഭരണപരിഷ്കാരങ്ങൾ കുടുംബത്തും. ബീഹാറിലേക്കോ? ബീഹാർ ബെസ്റ്റ് സ്ഥലമാണമ്മേ. അല്ല, ഈ ബീഹാർ എന്ന് പറയുമ്പോൾ? എടീ, ബീഹാർ ഗംഭീര സ്ഥലാ. നീ വിഷമിക്കണ്ട, നീ പതുക്കെ പോയാ മതി. പേടിക്കാനൊന്നുമില്ല സാറേ, അവിടെ ചെന്ന് ലല്ലു പ്രസാദുമായി ഒരു ടൈപ്പ് ഉണ്ടാക്കിയാൽ കുശാലല്ലേ കുശാൽ. അയ്യോ ചേടാ, കുടുംബത്തെ ഒരു മന്ത്രി ഉണ്ടായാൽ അതുകൊണ്ട് ഗുണം ഉണ്ടാകേണ്ടത് കുടുംബക്കാർ. അളിയന് വേണോ ഗുണം? അളിയന് ഈ ചിറാപ്പുഞ്ചി എങ്ങനെയാ? ചിറാപ്പുഞ്ചി? ആ ചിറാപ്പുഞ്ചി ബെസ്റ്റ് സ്ഥലമാണ് അളിയ. അവിടെ ഐ എസ് ആർക്ക് എന്താ ഡിമാൻഡ് എന്നറിയോ? നമുക്കൊരു കൈ നോക്കിയാലോ. നീ ബ്രേക്ക്ഫാസ്റ്റ് അമ്മ പേടിച്ചുപോയോ? നമുക്ക് അച്ഛനെ നാഗാലാൻഡിലേക്ക് തട്ടിയാലോ. നമസ്കാരം. നമസ്കാരം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മനസ്സിലായില്ലേ? മേഴ്സി, മേഴ്സി വർഗീസ്, ഇവിടുത്തെ ഫേമസ് പബ്ലിക് പ്രോസ്റ്റിറ്റ്യൂട്ടാ. പഴയ ജോലിയൊക്കെ നിർത്തി, ഇപ്പൊ അച്ഛന്റെ കേസ് മാത്രമേ എടുക്കൂ. കൂടെ കയറിയങ്ങ് പോട്ടെ. വൃത്തിയിട്ടവനെ, താനാ പറഞ്ഞതിന്റെ അർത്ഥം തന്നെ അറിയോ? മാഡം, അറിയാതെ നാ ഒന്ന് പിഴച്ചു പോയതാണ്. മാഡം എന്റെ സ്വന്തം അമ്മയെ പോലെയാണ്, സ്വന്തം ഭാര്യയെ പോലെയാണ്, പോലെയാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്താ ഇവിടെ ബഹളം? കയ്യും കബളും കൂടെ കൂട്ടിമുട്ടിയതാ. ഈ കള്ളനായിരുന്നോ? ഞാൻ കള്ളനല്ല, കള്ളന് കഞ്ഞി വെച്ച. സെക്യൂരിറ്റി, തൂക്കിയെടുത്ത് പുറത്താക്കണോ ഇവനെ? ഞാൻ ഉദ്ദേശിച്ചത്, ഇയാളൊന്നും ഉദ്ദേശിക്കണ്ട. മേലിൽ മുറ്റത്ത് കാലി കുത്തി പോയി. ഞാൻ ഈ കാലി പിടിച്ചു. എന്റെ ഉദ്ദേശങ്ങളൊന്നും പഴയതുപോലെ ഫലിക്കുന്നില്ലല്ലോ.